ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ കപ്പലില് ഞായറാഴ്ചത്തെ ബിരിയാണി. ഇന്ന് ചീഫ് ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് നല്ല ഗ്രിൽഡ് ലെഗ് പീസ് ബിരിയാണിയാണ്. പുള്ളി അതിൻ്റെ സാധനങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേ വേവിച്ച് അരിയൊക്കെ ഞങ്ങൾ ചിക്കൻ ലെഗൊക്കെ വെച്ചിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാലുകളെല്ലാം വെച്ച് സെറ്റാക്കി കഴിഞ്ഞിരിക്കണം. ഇനി അടുത്തത് പുള്ളി തികയാത്ത കാലും കൂടിയതിലേക്ക് കുത്തിക്കയറ്റിയാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്തത് മസാല, ചിക്കൻ കറിക്കുള്ള മസാല എടുത്ത് അങ്ങോട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. മസാല ഇട്ട് നിറച്ച് ആ ഒരു ലെയർ സെറ്റാക്കി, ഇതേ നാരങ്ങ ഇട്ട് അതായതേ അതിൻ്റെ അടുത്ത ലെയർ അരി അങ്ങോട്ട് ഇട്ട് അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി ലെവലാക്കണം. പിന്നെ ഫുഡ് കളർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളി. ഫുഡ് കളർ ഇട്ട് കഴിഞ്ഞിട്ട് റോസ് വാട്ടർ തെളിക്കണം. റോസ് വാട്ടർ അങ്ങനെ പാനിനീർ തളിച്ച് മൊരിച്ച് സവാള ഇട്ട് അതിൻ്റെ വീണ്ടും ചെറുന്ന് ഇറങ്ങാൻ മുറിച്ചത്. ഇത് നമ്മുടെ നാട്ടിൽ കാണാറില്ല കേട്ടോ ഈ നാരങ്ങ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചിക്കനിലൊക്കെ അങ്ങനെ വെച്ച് സ്റ്റഫ് ചെയ്ത് എല്ലാം വെച്ച് സ്റ്റഫ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞ് വീണ്ടും ആ കറി മസാല അങ്ങനെ ഇടും. നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടോ അതൊക്കെ? അതിട്ട് അങ്ങോട്ട് സെറ്റാക്കി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അടുത്ത ലെയർ ചോറിടാൻ പോകണം പുള്ളി. അടുത്ത ലെയർ പുള്ളി അങ്ങനെ എടുത്തിട്ട് ചോറങ്ങനെ എടുത്തിട്ട് നിറച്ച് അതും ഇപ്പോൾ കൈ കൊണ്ട് പരത്തി ഈവൺ ആക്കി വെച്ചിട്ട് ഇതേ നെയ്യ് അങ്ങോട്ട് ഒഴിക്കണം. നെയ്യ് അങ്ങനെ ഒഴിച്ച് അങ്ങോട്ട് സെറ്റാക്കണം കൂടി നെയ്യ്. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഫുഡ് കളർ കുറച്ച് അങ്ങോട്ട് തെളിക്കണം. ഫുഡ് കളർ തെളിച്ച് കഴിഞ്ഞിട്ട് ഫ്രൈഡ് ഓണിയൻസ് അങ്ങനെ ഇടണേ. മറ്റേ മല്ലിയിലയും പുതിയനയും കപ്പലിൽ തീർന്നു, അതുകൊണ്ട് ആ സാധനം ഇട്ടില്ല. അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സെറ്റപ്പായിരുന്നു. ചെറുനാരങ്ങ വീണ്ടും പീസാക്കിയതിലേക്ക് ഇട്ട് എല്ലാം നിറച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഫോയിലങ്ങാട് പൊതിക്കണം. ദമ്മിടാനുള്ള പരിപാടി ഫോയിലങ്ങാട് പൊതിഞ്ഞ് എല്ലാ ഭാഗവും ടൈറ്റാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അടപ്പങ്ങാട് വെക്കും. ഇത് നേരെ അങ്ങോട്ട് ഓവനിലേക്ക് കയറ്റി അത് മൂടി കളയി. അത് വീണ്ടും കൂടെ സെറ്റാക്കി കയറ്റിക്കൊണ്ടിരിക്കണം. കയറ്റിക്കഴിഞ്ഞ് സംഭവം അടച്ച് വെച്ച് അങ്ങോട്ട് ഒരു 15 മിനിറ്റ് പുള്ളി അങ്ങോട്ട് ദമ്മിടാം.